ഹലോ, വെൽക്കം ടു മൈ ചാനൽ ജിജീസ് ബ്യൂട്ടി വേൾഡ്. എൻ്റെ പേര് ജിജി. ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയർ റുട്ടീനാണ്, വൈറ്റമിൻ ഇ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് വൈറ്റമിൻ ഇ ഓയിൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. അപ്പോൾ എല്ലാവർക്കും അറിയാം, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ സ്കിന്നിനാണെന്നുണ്ടെങ്കിലും ഹെയറിനാണെന്നുണ്ടെങ്കിലും നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. ഈ കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക് സർക്കിൾസ് പോകാനും പിന്നെ അതുപോലെ തന്നെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും പിന്നെ ഈ സ്കിന്നിലുള്ള ഡ്രൈനെസ് ഒഴിവാക്കാനും സ്കിൻ എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഇത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു സ്കിൻ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വെറും രണ്ട് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. ഒന്നാമത്തത് വേറൊന്നുമല്ല, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. പിന്നെ വേണ്ടത് ഏതെങ്കിലും ഒരു ഫേസ് ടോണറാണ്, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോസ് വാട്ടറാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്കിൻ ട്രീറ്റ്മെൻറ്റ്, ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സ്കിൻ ട്രീറ്റ്മെൻ്റ് ആണ് കാണിക്കാൻ പോകുന്നത്. ചുമ്മാ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ടി വി കാണുമ്പോഴോ സിനിമ കാണുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്കിൻ ട്രീറ്റ്മെൻ്റ് ആണിത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫേസ് ആദ്യം നന്നായിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു നനഞ്ഞ ടവൽ വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കണ്ടേ. അതിനുശേഷം രണ്ട് ക്യാപ്സ്യൂൾ എടുക്കുക. ഫേസിന് മാത്രം മതി. അപ്പോൾ രണ്ട് ക്യാപ്സ്യൂൾ എടുക്കുക. രണ്ട് ക്യാപ്സ്യൂൾ ഒരു പിന്ന് യൂസ് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സിസർ യൂസ് ചെയ്തിട്ടോ അതിൻ്റെ അറ്റൊന്ന് കട്ട് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഓയിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ രണ്ടാമത്തെ ക്യാപ്സ്യൂളിൽ ഒരു കട്ട് ചെയ്തിട്ട് ഓയിലെടുക്കുമ്പോൾ ഒരിത്തിരി ഓയിൽ ബാക്കി വെച്ചോളൂ കേട്ടോ. അവസാനം ആവശ്യം വരും. ഒരു 2 drops ഓയിലെങ്കിലും ഒന്ന് ബാക്കി വെച്ചോളൂ. എന്നിട്ട് കയ്യിൽ തന്നെ എടുത്താൽ മതി. ഒരു പ്രത്യേകിച്ച് പാത്രമൊന്നും എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഈ ഓയിൽ ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതോ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15 minutes വെയിറ്റ് ചെയ്യുക. അതായത് സ്കിന്നിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് അബ്സോർബ് ആയിക്കോട്ടെ. അതിന് ഒരു 15 minutes വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതോ 15 minutes കഴിഞ്ഞു. ഇതോ കണ്ടോ, ഇതിന് ചെറിയ ഒട്ടലൊക്കെ കണ്ടോ, സ്റ്റിക്ക് ആയിട്ടിരിക്കും ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അപ്പോൾ ഇനി അടുത്തത് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ മസാജ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വെളുക്കാൻ തേച്ചത് പാണ്ടായി പോയി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. എന്തായാലും തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിന് തൂങ്ങാനും പിന്നെ അതുപോലെ തന്നെ റിങ്കിൾസ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ വേണം മസാജ് ചെയ്യാൻ. ഓക്കെ, ഫേസൊക്കെ മസാജ് ചെയ്യുമ്പോൾ അപ്വേർഡ് ഡയറക്ഷനിൽ സർക്കുലർ മോഷനിൽ വേണം മസാജ് ചെയ്യാൻ കേട്ടോ. ഇതേതുപോലെ 3 വിരൽ ഉപയോഗിച്ചിട്ട് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യുക സർക്കുലർ മോഷനിൽ. ഓക്കെ, ഇതാ ഇതുപോലെ ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യുക. പിന്നെ ഈ മൂക്കിൻ്റെ സൈഡിലായിട്ട് ഈ 2 വിരൽ ഉപയോഗിച്ചിട്ട് അവിടെയും സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നെറ്റിയിലൊക്കെ ഈ റിങ്കിൾസ് വരാനൊക്കെ എളുപ്പത്തിൽ സാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യുന്നത് അതൊക്കെ ഒഴിവാക്കാൻ നല്ലതാണ്. പിന്നെ കണ്ണിൻ്റെ അടിയിലും റിങ്കിൾസ് വരാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ് ഈ കണ്ണിൻ്റെ അടിയിലൊക്കെ. അപ്പോൾ റിങ്കിൾസ് വരാൻ പെട്ടെന്ന് സാധിക്കും. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലിപ്സിന് ചുറ്റും നന്നായിട്ട് മസാജ് ചെയ്യുക. പിന്നെ ഈ ഡബിൾ ചിന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും പിന്നെ ഈ അത് വരാണ്ടിരിക്കാനൊക്കെ ഇത് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതോ കഴുത്ത് ഇതോ ഇതുപോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു 10 minutes എങ്കിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മസാജ് ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും പിന്നെ ഈ സ്കിന്നിലുള്ള ഭൂരിഭാഗം ഫേസിലുള്ള ഭൂരിഭാഗം പ്രോബ്ലംസൊക്കെ ഒഴിവാക്കാനൊക്കെ നല്ലതാണ് ഈ ദിവസവും മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ദിവസവും ഒരു 5 or 10 minutes മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു ഹെൽത്തി സ്കിന്നിനും ഗ്ലോയിങ് സ്കിന്നൊക്കെ കിട്ടാൻ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഒരു ഏകദേശം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 weeks ഒരു 3 weeks ഒക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഇത് നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാഷ് ഓഫ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് ഫേസ് വാഷ് ചെയ്ത് വന്നു. ഇനി ടവൽ ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. ഇനി അടുത്തത് റോസ് വാട്ടർ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ഏത് ഫേസ് ടോണർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് റോസ് വാട്ടറാണ്. അതിന് ഒരു കോട്ടൺ ബോൾ അല്ലെങ്കിൽ കോട്ടൺ പാഡ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ അത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതും സ്കിന്നിൽ നന്നായിട്ടൊന്ന് അബ്സോർബ് ആവട്ടെ. നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. നേരത്തെ ഒരു 2 ഡ്രോപ്സ് ഓയില് ഒന്ന് ബാക്കി വെക്കാൻ പറഞ്ഞില്ലേ, അത് ഉപയോഗിച്ചിട്ട് ഫേസിൽ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുക. ഒരു 2 ഡ്രോപ്സ് മതിയാവും, 2 or 3 ഡ്രോപ്സ് മതിയാവും കേട്ടോ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഫേസ് ഒന്ന് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇത് എപ്പോഴും രാത്രി ചെയ്യുന്നതായിരിക്കും നല്ലത്. രാത്രി ചെയ്തിട്ട് ഇനി നെക്സ്റ്റ് ഡേ രാവിലെ ഒന്ന് കഴുകിക്കളയുക. അപ്പം അതായിരിക്കും ഏറ്റവും നല്ലത്. ഓവർ നൈറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആഴ്ചയിലൊരു 3-4 പ്രാവശ്യം ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും പിന്നെ അതുപോലെ തന്നെ ഹെൽത്തി സ്കിന്നൊക്കെ കിട്ടാനും നല്ലതാണ്. ഈ ഡാർക്ക് സ്പോട്സ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഭയങ്കര ഈസി അല്ലേ? അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.